എല്ലാവർക്കും ചീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സ്നാക്ക് ആയി പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ ബ്രെഡ് റോൾ. ചിക്കൻ ബ്രെഡ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കാം. അപ്പൊ നമുക്ക് നേരെ ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൂന്ന് പൊട്ടേറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് കപ്പ് ചിക്കൻ, ഞാൻ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചതാണ്, രണ്ട് ഗ്ലാസ്സാണ്. പിന്നെ 10 സ്ലൈസസ് ബ്രെഡ് നാല് സൈഡും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഉണ്ട്, അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു ടേബിൾ സ്പൂൺ കറി ലീവ്സ്, രണ്ട് കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. അതായത് ഞാൻ ബ്രെഡ് ഗ്രൈൻഡ് ചെയ്ത് എടുത്തതാണ് ബ്രെഡ് ക്രംസ്. നമുക്കിത് ലാസ്റ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ പൗഡർ, ചിക്കൻ മസാല പൗഡറാണേ, പിന്നെ കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ, ആവശ്യത്തിന് ഓയിൽ. അപ്പൊ ഇത്രയാണ് നമുക്ക് ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, അത് ഒരു ടേബിൾ സ്പൂൺ ആണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതാണേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ഇത് വെക്കുക, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചെറിയതായിട്ടൊന്ന് വഴണ്ട് വന്നു. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, അതുപോലെ ഒരു ടീസ്പൂൺ കറി ലീവ്സും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിന് പകരം ചില്ലി, ഗ്രീൻ ചില്ലി ഉപയോഗിക്കാം കേട്ടോ. പച്ചമുളക് ഉപയോഗിക്കാം, പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നില്ല, മുളക് ഇടുന്നവർക്ക് ഇടാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ പകരം ക്യാപ്സിക്കമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ, കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, അതുപോലെ അര ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ പെപ്പർ പൗഡർ. ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ആണേ, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മസാലയെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ആവണം, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മാത്രം മതി കേട്ടോ. ഇതിലോട്ട് ഞാനിനി, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ചെറിയ സ്മോൾ സൈസ് പൊട്ടാറ്റോ ആണ് മൂന്നെണ്ണം, മൂന്ന് ചെറിയ സ്മോൾ സൈസ് പൊട്ടാറ്റോ ബോയിൽ ചെയ്തതാണ്, ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തത്, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദ പൊട്ടറ്റോയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, എന്താ, ചിക്കൻ. ചിക്കൻ അര ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഒരുപാടങ്ങ് ഷ്രെഡ് ചെയ്തില്ല കേട്ടോ, കാരണം ഒരുപാടങ്ങ് ഷ്രെഡ് ചെയ്തില്ല. ഈ ഒരു ചെറിയ ചെറിയ വലുപ്പത്തിൽ ഇച്ചിരി ഇച്ചിരി വലുതായിട്ടാണ് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, ോട്ടിട്ടു അത് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ. യെസ്, അപ്പോൾ ദാ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും സവാള എല്ലാം കൂടെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ഇത് ഈ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടല്ലോ. ഇതിലോട്ട് മല്ലിയില കൂടി ഇട്ട് ഒരു ടേബിൾസ്പൂൺ മല്ലിയില കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സാണ്, അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിൽ മൈദ പറഞ്ഞിട്ടില്ലായിരുന്നു, സോറി കേട്ടോ. മൈദ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ദാ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എടുക്കാം കേട്ടോ. മുട്ടയിൽ നമുക്കിത് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ വെച്ച് പൊടിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് മൈദയാണ് ഉപയോഗിക്കുന്നത്. മൈദ ഒന്ന് മൈദയിലൊന്ന് കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് പൊരിക്കാൻ പോകുന്നത്. ഓക്കെ, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഇതിനകത്ത് ഫില്ല് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഫില്ല് ഞാൻ നന്നായിട്ട് നിറച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് മടക്കി എടുക്കാം. ഒന്ന് മടക്കി എടുക്കാം. വെള്ളം നനച്ചു കൊടുക്കാം. നമ്മുടെ റോൾ ഇവിടെ റെഡിയാണ്. ഓരോ ബ്രെഡ് സ്ലൈസിനകത്ത് ചിക്കൻ്റെ കൂട്ട് ഫില്ല് ചെയ്ത് റോൾ ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ ഞാനിനെ ഇത് മൈദ മാവിലോട്ട് ഡിപ്പ് ചെയ്യും. ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഓരോ റോൾസ് എടുത്ത് നമുക്ക് മൈദയിലോട്ട് മൈദ മാവിലോട്ട് ഡിപ്പ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കലക്കിയതാണ്, അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് എടുക്കാം. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഓക്കെ, ഇതുപോലെ കോട്ട് ചെയ്ത് ഓരോന്നും നമുക്ക് എടുത്ത് മാറ്റാം. ഒരു പാനിലോട്ട് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ റോളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. പൊടിയാതെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കണ്ടു നല്ല നന്നായിട്ട് മറിച്ചിടാം. യെസ്, അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്താ ഓരോന്നായിട്ട് കോരി എടുക്കാണ്. കണ്ടോ, ആ അടിപൊളി, സൂപ്പർ അല്ലേ. അങ്ങനെ ചിക്കൻ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ല ചൂട് ആവി പറക്കുന്ന ചായയുണ്ട്. അപ്പൊ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിന്റെ അകം ഞാനൊന്ന് കാണിച്ചു തരാണേ. അകം കണ്ടോ, അകത്ത് ആ ഒരു ഫില്ല്, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഫില്ലൊക്കെ അത് പക്ക ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.